أشرق البدر علينا. السلام عليكم ورحمة الله وبركاته. وما أرسلناك إلا رحمة للعالمين. الله سبحانه وتعالى رسول الله صلى الله عليه وسلم تنقل ഈ റബീഉൽ അവ്വലിൽ ജന്മം കൊടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് വിടുന്നത് പല ഡോക്ടറേറ്റുകളും വാങ്ങിക്കൊണ്ടുള്ള ഒരു സർട്ടിഫിക്കറ്റിലൂടെയാണ്. ഒരു സർട്ടിഫിക്കറ്റ് മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുള്ളത്. റസൂലുള്ളാഹിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സർട്ടിഫിക്കറ്റുകളിൽപ്പെട്ട ഒന്നാണ് വമാ അർസൽനാക ഇല്ല റഹ്മത്തൻ ലിലാലമീൻ. ലോകത്തിന് കാരുണ്യമായി കടന്നു വന്ന പ്രവാചകൻ എന്നാണ് അല്ലാഹുവിൻ്റെ സർട്ടിഫിക്കറ്റിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ആ ഉപയോഗമാണ് ഇന്ന് ലോകത്തിന് ആവശ്യമുള്ളതും. കാരുണ്യം നഷ്ടപ്പെട്ട ഹൃദയങ്ങളും കാരുണ്യം നഷ്ടപ്പെട്ട കൈകളും കാലുകളും ഉപയോഗപ്പെടുത്തുന്ന ഒരു ലോകമാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. ഈ ഒരു സമയത്ത് നമുക്ക് വേണ്ട ഒന്ന് പ്രവാചകൻ്റെ കാരുണ്യം ഈ ലോകത്ത് നടക്കണം. അതിനുവേണ്ടി നമുക്കിതാ ഈ റബീഉൽ അവ്വൽ കടന്നു വന്നിരിക്കുകയാണ്. ലോകങ്ങളിൽ എല്ലാ ഭാഗങ്ങളിലും പ്രവാചകൻ്റെ ഈ നബിദിന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാലോ ആഫ്രിക്കൻ നാടുകളിൽ പ്രവാചകൻ്റെ കാരുണ്യത്തിൻ്റെ ആ കവാടം, ആ സന്ദേശം ആ റബീഉൽ അവ്വൽ മാസം വളരെ സന്തോഷത്തോടുകൂടെ കൊണ്ടുപോകുന്നു. യൂറോപ്യൻ നാടുകളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ടാടുകയാണ്. നമ്മുടെ ഇന്ത്യ രാജ്യം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്ദേശം കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു അവസരത്തിലാണ് പയ്യോളി റേഞ്ച്, തുറയൂർ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ ഈ ഒരു സന്ദേശവുമായിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനമായ മാസം റബീഉൽ അവ്വലിനെ സ്വാഗതം ചെയ്തുകൊണ്ട് തുറയൂർ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ സംഘടിപ്പിച്ച ഈ ഒരു വല്ലാത്ത സ്വാഗതത്തിലാണ് നമ്മളുള്ളത്. നിങ്ങളെല്ലാവരെയും ഈ പരിപാടിയിലേക്ക് വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ ബഹുമാന്യനായ നമ്മുടെ റേഞ്ചിൻ്റെ പ്രസിഡൻ്റ് ബഹുമാനപ്പെട്ട ടി ഒ വി അബ്ദുൾ റസാഖ് റഹ്മാനി ഉസ്താദ് അവറുകളാണ്. ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മളുടെ മേഖല സ്റ്റേറ്റ് കമ്മിറ്റികളിലൊക്കെ സെക്രട്ടേറിയറ്റിൽ ഉപയോഗപ്പെടുത്തുന്ന ബഹുമാനപ്പെട്ട ബഷീർ ദാരിമി ഉസ്താദ് അവറുകൾ അദ്ദേഹത്തെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കാരുണ്യത്തിൻ്റെ പ്രവാചകൻ എന്ന വിഷയത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ വൃത്തിയായി വളരെ കുറഞ്ഞ സമയങ്ങളിൽ ബഹുമാനപ്പെട്ട നമ്മളുടെ ബിനോയ് പയ്യോളി ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ നമ്മളോട് ഈ യോഗത്തിൽ നടക്കുകയാണ്. അതുപോലെ തന്നെ കാരുണ്യത്തിൻ്റെ പ്രവാചകൻ എന്ന വിഷയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സന്തോഷ് തിരുവത്ത് വളരെ ചിന്തകൻ, അദ്ദേഹം നമ്മളോട് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഉപയോഗപ്പെടുത്തുകയാണ്. നമുക്ക് ആശംസകൾ നിർവഹിക്കാൻ നമ്മളോട് കൂടെ ഒരുപാട് ആളുകളുണ്ട്. നമ്മളുടെ കൊയിലാണ്ടി മേഖലയെ സംബന്ധിച്ചിടത്തോളം സുന്നി യുവജന സംഘം നമ്മുടെ കരുത്തേർത്ത ഒന്നാണ്. അതിൻ്റെ ബഹുമാനപ്പെട്ട നമ്മുടെ അൻസാർ സാഹിബ് ജനറൽ സെക്രട്ടറി അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കാരുണ്യത്തിൻ്റെ പ്രവാചകൻ എന്ന സന്ദേശവുമായി റബീഉൽ അവ്വൽ മാസത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് തുറയൂർ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ സംഘടിപ്പിച്ച സന്ദേശ സംഗമമാണ്. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ പ്രവാചക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് കാരുണ്യമായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്. ഈ മഹത്തായ സംഗമം നമുക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് തുറയൂർ റേഞ്ചിൻ്റെ നിരീക്ഷകനും കോഴിക്കോട് ജില്ലാ ജമിയത്തുൽ മുഅല്ലിമീൻ സെക്രട്ടറി കൂടിയായ ബഷീർ ദാരിമിയാണ്. അദ്ദേഹത്തെ ഈ വേദി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിള്ളാഹ് അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്. ഏറെ ബഹുമാനാദരവുകൾ നിറഞ്ഞ ഈ മീലാദ് സന്ദേശ പ്രയാണത്തിൻ്റെ അധ്യക്ഷൻ, ഫ്രഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ്റെ പ്രസിഡൻ്റ്, പ്രിയപ്പെട്ട സുഹൃത്ത് അബ്ദുറസാഖ് റഹ്മാനി, വിശിഷ്ടാദികളായി ഇവിടെ എത്തിച്ചേർന്ന അഭിമന്യരായ നേതാക്കന്മാർ, ഈ മഹത്തായ വേദിയിൽ സംഗമിച്ചുകൊണ്ടിരിക്കുന്ന സുന്നി യുവജന സംഘത്തിൻ്റെ കൊയിലാണ്ടി മണ്ഡലം കാര്യദർശി, അൻസാർ കൊല്ലം ഉൾപ്പെടെയുള്ള അഭിമന്യരായ നായകന്മാരെ, നേതാക്കളെ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഇനെ നാം വരവേൽക്കുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യം, സ്നേഹം, സദ്വിചാരം എന്ന കാലിക പ്രസക്തമായ ഒരു പ്രമേയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന നമ്മുടെ മഹിതമായ പ്രസ്ഥാനം റബീഉൽ അവ്വൽ 1 മുതൽ 30 ദിനരാത്രങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു മഹത്തായ റബീഉ ക്യാമ്പയിൻ ആചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് തുറയൂർ റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീനും ആ റബീഉ ക്യാമ്പയിൻ്റെ ഭാഗമായും കൊണ്ട് അതിൻ്റെ സന്ദേശ പ്രയാണ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. സുദീർഘമായ ഒരു ഉദ്ഘാടന ഭാഷണത്തിൻ്റെ ആവശ്യമില്ലാത്ത വിധം ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കണ്ട അനുഗ്രഹീതമായ പരിശുദ്ധമായ മാസത്തെ വരവേൽക്കുന്ന ഈ പവിത്രമായ സായാഹ്നം, നമുക്കൊക്കെ അറിയാം ലോകമിന്ന് മുഴുവനും ആ പ്രവാചകനിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവാചകൻ്റെ ദർശനങ്ങളും ആ പ്രവാചകൻ ലോകത്തിന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെയാണ് ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇന്ന് മിക്ക ആളുകളൊക്കെയും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ പ്രവാചകനാണ് ഇന്ന് ലോകത്ത് മുഴുവനും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായൊരു പരിശുദ്ധമായ മാസത്തെ വരവേൽക്കുമ്പോൾ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ അനുയായികളിലേക്ക് പഠിപ്പിച്ചു കൊടുത്ത്, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്ത് ഏറ്റവും വലിയ കാരുണ്യവാനായിരുന്നു മുത്തുനബി, ഖുർആൻ വിശേഷിപ്പിച്ചതും അങ്ങനെ തന്നെയാണ്. ഉമാ അർസൽനാക ഇല്ലാ റഹ്മത്തല്ലാലമി, നബിയെ ലോകത്തിന് മുഴുവനും കാരുണ്യവാനായിട്ടല്ലാതെ അങ്ങയെ നാം നിയോഗിച്ചിട്ടില്ല. ഈ ലോകത്തെ തന്നെ സൃഷ്ടിക്കപ്പെടാൻ കാരണദൂതർ നമുക്കറിയാം, ലൗലാക്കലൗലാക്കലമാഖലഖുത്തുല്ലഫ്ലാക്ക്, നബിയെ അങ്ങയെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ലോകത്തെ ഞാൻ സൃഷ്ടിക്കൂലായിരുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പ്രഖ്യാപനം നടത്തിയിട്ട്. ഈ ലോകത്തെ സൃഷ്ടിക്കപ്പെടാൻ കാരണദൂതരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു തആല ഭൂമി ലോകത്തേക്ക് അയച്ചിട്ടുള്ളത് ലോകത്തിന് മുഴുവനും കാരുണ്യവാനായിട്ടാണ്. അത് മനുഷ്യർക്ക് മാത്രമല്ല, ഇവിടെയുള്ള മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, ലോകത്ത് എല്ലാ ആളുകൾക്കും കാരുണ്യമെന്ന ആ ഒരു വലിയ സന്ദേശം ഓതിക്കൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നേരത്തെ ഇവിടെ സൂചിക്കപ്പെട്ടതുപോലെ ഇന്നത്തെ വർത്തമാന ലോകത്ത് മതങ്ങൾ തമ്മിൽ, മനുഷ്യർ തമ്മിൽ പരസ്പരം കലഹിക്കുമ്പോൾ കലാലയ മുറ്റത്ത് നിന്ന് പരീക്ഷ ചെയ്ത് തിരിച്ചു വരുന്നത് താൻ സ്നേഹിച്ച പെണ്ണിൻ്റെ കഴുത്തിലേക്ക് കത്തിവെക്കാനാകുന്ന വല്ലാത്ത ഒരു ലോകത്ത്, ലോകത്ത് തങ്ങളുടെ തങ്ങളുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിലേക്ക് വാഹനങ്ങൾ കയറി ആ ആളുകൾ മരണപ്പെടുന്ന വല്ലാത്ത ഒരു ലോകത്ത്, ഇങ്ങനെയുള്ള എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ലോകത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുത്ത ദർശനങ്ങളും അവിടുന്ന് കാണിച്ചു കൊടുത്തതായിരിക്കുന്ന മതതത്വ സംവിധാനങ്ങളൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, ഇവിടെയുള്ള സകല മനുഷ്യന്മാർക്ക് മാത്രമല്ല, എല്ലാ ആളുകൾക്കും ഓർത്തു പോവുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ അനുചരന്മാരുടെ കൂടെ ഇങ്ങനെ ഒരു സ്ഥലത്തിരിക്കുന്ന സമയത്താണ് ജൂതനായ ഒരു അന്യമതത്തിൽപ്പെട്ട ഒരാളുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു യാത്ര പോകുന്നത്. ആ യാത്ര പോകുന്ന സമയം കണ്ടപ്പോൾ ഇത് അഗരീകിലേക്ക് എത്തിയ സമയത്ത് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എഴുന്നേറ്റ് നിന്ന പുണ്യനബിയോട് അനുചരന്മാർ ചോദിക്കുന്നുണ്ട്, യാ റസൂലുള്ളാ, അങ്ങെന്തിനാണ് എഴുന്നേറ്റ് നിന്നിട്ടുള്ളത്? അതൊരു ജൂതനായ മനുഷ്യനല്ലേ? ജൂതനായ മനുഷ്യൻ്റെ ഭൗതിക ശരീരം കൊണ്ടുപോകുന്നത് കാണുമ്പോൾ അങ്ങനെ എന്തിനെ എഴുന്നേറ്റ് നിൽക്കണമെന്ന് ചോദിച്ച അനുചരന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് ലോകത്തിന് മുഴുവനും വലിയൊരു പാഠം പഠിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു
ദർശനം. യാ സ്വഹാബത്തെ, അതൊരന്യ മതസ്ഥൽപ്പെട്ട ആളാണ്, ജൂതനാണ്, അയാളുടെ ഭൗതിക ശരീരമാണ് കൊണ്ടുപോകുന്നതെന്ന് പൂർണ്ണമായ ബോധം എനിക്കുണ്ട്. പക്ഷേ അയാളും ഒരു മനുഷ്യനല്ലേ സ്വഹാബത്തെ, മനുഷ്യന് മനുഷ്യനായി കാണണമെന്ന് ലോകത്തിന് വലിയ ഒരു സന്ദേശം അതിലൂടെ പഠിപ്പിച്ചു കൊടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിമീങ്ങളെന്നോ അമുസ്ലിമീങ്ങളെന്നോ വ്യത്യാസമില്ലാത്ത ലോകത്ത് മുഴുവനും എല്ലാ ആളുകൾക്കും കാരുണ്യത്തിൻ്റെ ആ ഒരു സ്നേഹവസന്തം നൽകിക്കൊണ്ടാണ് ലോകത്ത് തൻ്റെ ഹ്രസ്വമായ 63 വർഷക്കാലത്തെ ജീവിത കാലയളവിനുള്ളിലൂടെ തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുകയായിരുന്നു. എഴുതി കാണിച്ചതല്ല, പറഞ്ഞു കാണിച്ചതല്ല, തൻ്റെ ജീവിതമായിരുന്നു ഇസ്ലാം. ഇസ്ലാം എന്തെന്ന് തൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ള ആളുകൾക്ക് പകർന്നു നൽകുന്ന രീതിയിലുള്ള വിപ്ലവാത്മകമായിരിക്കുന്ന ഒരു ജീവിത ദർശനമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ളത്. അങ്ങനെ ഇവിടെ മനുഷ്യന് മനുഷ്യനായി കാണാനും മനുഷ്യൻ 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 തമ്മിലുള്ള സ്നേഹബന്ധങ്ങളും സ്നേഹവും ഐക്യവും മതങ്ങൾ തമ്മിലുടെയോ അതല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിലോ കൊടിയുടെ നിറം മാറിയതിൻ്റെ പേരിലോ സംഘട്ടനത്തിൽ ഏർപ്പെടാതെ പരസ്പരം പോരടിക്കാതെ എല്ലാ ആളുകളും ഏകോദര സഹോദരന്മാരായി മനുഷ്യരായി കണ്ടുകൊണ്ട് പോകേണ്ടുന്ന ഒരു ലോകത്ത് അതിൽ നിന്ന് വ്യത്യസ്തമായ ചില കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു സന്ദേശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവിടുത്തെ പരിശുദ്ധമായ റബീഉ കടന്നു വരുമ്പോൾ അതിനെ സ്വാഗതം ചെയ്ത് അവിടുന്ന് നമ്മളിലേക്ക് കാണിച്ചു തന്ന യഥാർത്ഥമായ ഇസ്ലാമിൻ്റെ പാന്താവിനൂടെ നാമും നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്ന രീതിയിലാവണം ഈ വരുന്ന റബീഇൻ്റെ ഏറ്റവും വലിയൊരു സന്ദേശം നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകേണ്ടത്. നമ്മുടെ ജീവിതത്തിലൂടെ ഇസ്ലാം എന്തെന്ന്, പ്രവാചക ദർശനം എന്തെന്ന് മറ്റുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ജീവിതമാക്കിയിട്ട് നാം നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കുമ്പോൾ ഇസ്ലാമിനെ അറിയാനും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർശനത്തെ അറിയാനും അതിനെ മനസ്സിലാക്കാനും ആളുകൾ മുന്നോട്ട് വരികയും ആ ഒരു സാഹോദര്യവും സ്നേഹവും സമാധാനവും നിലനിൽക്കുന്ന ഒരു ലോകത്തെ ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെയാണ് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസത്തെ വരവേറ്റുകൊണ്ട് തുറയൂറഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ വളരെ പ്രൗഢമായിരിക്കുന്ന ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കാരുണ്യത്തിൻ്റെ പ്രവാചകൻ എന്ന് വിശദീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രഗത്ഭരായ രണ്ട് വ്യക്തിത്വങ്ങൾ ഇവിടെ സംസാരിക്കാനിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ തിരുവാക്യം ഉച്ചരിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വാങ്ങുന്നു. വാഹുറു ദാവാന അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയമുള്ള സ്വാഗത പ്രാസംഗികൻ, യോഗാധ്യക്ഷൻ, എൻ്റെ പ്രിയപ്പെട്ട ഉദ്ഘാടകൻ, മറ്റ് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മഹത് വ്യക്തികളെ, ജീവിതത്തിലേറ്റവും സുലഭിലമായ ഒരു നിമിഷത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. വർത്തമാനകാലത്ത് ഇത്തരമൊരു പരിപാടിയിൽ ഒരതിഥിയായി എന്നെ ക്ഷണിച്ചതിൽ മറ്റേത് പരിപാടിയേക്കാളും ഉത്കൃഷ്ടവും ഉത്ബുദ്ധവും ഏറ്റവും ഔന്നിത്യവുമുള്ള ഒരു സത്കർമ്മമായി ഇതിനെ ഞാൻ നോക്കിക്കാണുകയാണ്. 14 നൂറ്റാണ്ടിനപ്പുറത്ത്, ഏകദേശം 1400 വർഷത്തിനപ്പുറത്ത് ഒരു അപരിഷ്കൃത സമൂഹത്തെ വളരെ നന്മ നിറഞ്ഞ സന്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് കാലാതീതമായി അതിൻ്റെ ആശയം ഇന്നും അന്തരീക്ഷങ്ങളിലും ലോകവ്യാപകമായി നിലനിൽക്കുന്ന ഒരു പ്രവാചകൻ്റെ ജന്മദിനം കൊണ്ടാടുന്ന ഈ മാസം അതിൻ്റെ ഒരു സന്ദേശ യാത്രയാണ് ഇവിടെ നടക്കുന്നത്. ഈ സന്ദേശത്തിൽ വർത്തമാനകാലത്ത് ഇത്തരം സന്ദേശ യാത്രകൾ കാരുണ്യവാനായ പ്രവാചകൻ നമ്മുടെ ജനതയോട് ലോകത്തോട് എന്താണോ പറഞ്ഞത് അത് ഈ വർത്തമാനകാലത്ത് ആവർത്തിക്കാതിരിക്കാൻ വയ്യ. ഓരോ നിമിഷങ്ങളിലും ഇത്തരം ആശയങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കണം. അതിഭീകരമായ രീതിയിൽ വളരെ എന്താ പറയുക, മറ്റ് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ലോകത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഖുറാനിൽ ഏറ്റവും കൂടുതൽ എനിക്ക് അത്ര വലിയ അവഗാഹമില്ലെങ്കിലും ഞാൻ കേട്ടത് ഏറ്റവും ആവർത്തിച്ച പദം എന്ന് പറയുന്നത് കരുണയാണ്. കാരുണ്യവാനായ പ്രവാചകൻ, എല്ലാം കരുണയാണ്. ആകാശത്തിലെ ദൈവം നിങ്ങളോട് ഒപ്പമുണ്ടെങ്കിൽ മാനവരാശിയോട് കരുണ കാണിക്കാനാണ് ആഹ്വാനം ചെയ്തത്. ഇങ്ങനെ എവിടെയും കരുണ, ഏത് ഭാഗത്ത് നോക്കിയാലും കരുണ, വളരെ സൗമ്യതയോടുകൂടി അങ്ങ് അന്യനോട് സംസാരിക്കാൻ
പറഞ്ഞ ഒരു പ്രവാചകൻ. അത്തരം പ്രവാചകരുടെ സൂക്തങ്ങൾ ഇന്ന് ഇന്ന് വർത്തമാനകാലത്ത് ഏറ്റവും പ്രസക്തം തന്നെയാണ്. കാരണം എനിക്ക് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം, ലോകത്ത് ഇന്ന് തീവ്രവാദം വളരെ വ്യാപകമായ രീതിയിൽ ആടപ്പെടുകയാണ്. മിക്ക രാജ്യങ്ങളിലും ഇത്തരം ആശയങ്ങൾ, എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഒരു തീവ്രവാദിയോ അല്ലെങ്കിൽ ഒരു തീവ്രവാദ നേതാവോ മതം കൊണ്ടു നടന്നവനല്ല എന്നാണ് എൻ്റെ പഠനത്തിൽ തെളിയുന്നത്. മതം അവൻ്റെ ജീവിതത്തിൽ കൊണ്ടു നടന്ന ഒരുവനും ഇന്നുവരെ ഒരു തീവ്രവാദിയായിട്ടില്ല. ആ തീവ്രവാദികൾ മുഴുവനും മതങ്ങളെ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെയാണ് മുഹമ്മദ് നബിയുടെ സൂക്തങ്ങൾ ഇന്ന് പ്രസക്തമാവുന്നത്. ഒരു വർഗീയത പറയുന്നവൻ അല്ലെങ്കിൽ മറ്റ് മതങ്ങളെ ഉയർത്തിപ്പാട്ടുന്നവൻ നമ്മോടൊപ്പമില്ല എന്ന് തൻ്റെ അനുചരന്മാരോട് മുഖത്തു നോക്കി പറഞ്ഞ മുഹമ്മദ് നബിയുടെ ആശയങ്ങൾ ഇന്നും എത്ര പ്രസക്തമാണ് എന്നുള്ളതാണ് സത്യം. അത് അറബി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അനറബി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ കറുത്തവനായിക്കൊള്ളട്ടെ, വെളുത്തവനായിക്കൊള്ളട്ടെ, അവൻ മനുഷ്യനാണ്. ആ മനുഷ്യനെ സ്നേഹിക്കാൻ, മറ്റുള്ളവൻ അകമഴിഞ്ഞ് സ്നേഹിക്കാൻ ലോകത്തോട് പറഞ്ഞ, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, കാലാതീതമായി അതേ പ്രവാചകൻ്റെ ആശയം ഇന്നും എന്നും ലോകമുള്ള കാലത്തോളം നിലനിൽക്കും. മുഹമ്മദ് നബിയുടെ ആ പ്രവാചകൻ്റെ ലോകത്ത് അദ്ദേഹത്തിൻ്റെ പ്രകാശപൂരിതമായ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ നിലനിൽക്കണമെങ്കിൽ അദ്ദേഹത്തെപ്പറ്റി പുകഴ്ത്തി പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ പ്രവാചകനെപ്പറ്റി വാദോരവാദെ സംസാരിച്ചതുകൊണ്ടോ കാര്യമില്ല. സ്നേഹം അദ്ദേഹം ഉയർത്തിക്കാണിച്ച, പ്രവാചകൻ ഉയർത്തിക്കാണിച്ച സ്നേഹം എന്നുള്ള ആ സന്ദേശം മാനവരാശിയെ സ്നേഹിക്കാനാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് മതത്തിന് രണ്ട് മുഖങ്ങളുണ്ട് എന്ന്. ആ മതത്തിൻ്റെ രണ്ട് മുഖം, ഒന്ന് ദൈവത്തോട് തിരിച്ചു പിടിക്കാനാണ് പറഞ്ഞത്. ഒന്ന് ആ മുഖം ദൈവത്തോട് തിരിച്ചു പിടിക്കാനും മറ്റൊരു മുഖം മാനവരാശിയോട് തിരിച്ചു പിടിക്കാനും. മാനവരാശിയോട് തിരിച്ചു പിടിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നത് ഇല്ലാത്തവൻ്റെ അബലകളുടെ ഇരകളുടെ ഉള്ള സഹായങ്ങൾ നൽകിക്കൊണ്ട് മനുഷ്യജന്മം സുഹൃതമാക്കാനാണ് പ്രവാചകൻ പറഞ്ഞത്. എനിക്ക് ഖുറാനെക്കുറിച്ച് അവഗാഹമായി ഇത്ര വളരെ പഠനം നടത്തിയ, വളരെ വളരെ വിചിന്തനം നടത്തിയ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഖുറാനെ അധികരിച്ചുകൊണ്ട് സംസാരിക്കാൻ അറിയില്ല. പക്ഷേ എനിക്ക് ഒറ്റക്കാര്യം അറിയാം, ഖുറാൻ എന്നും കലാതീതമാണ് എന്ന് തെളിയിക്കുന്നത് അതിലെ ആശയങ്ങളാണ്. അതിൻ്റെ ആശയൻ്റെ കണ്ടൻറ്, ആ ആശയത്തെ ഒറ്റ വാക്കിൽ പറയാൻ പറയുന്നത് മാനവരാശിയോട് കരുണ കാണിക്കാൻ എന്നുള്ള ആ സന്ദേശം എന്നും നിലനിൽക്കും എന്നുള്ളതാണ്. ഏറ്റവും സുലഭിലമായ ഒരു നിമിഷം എന്നുള്ളത് എല്ലാ മതങ്ങളോടും അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, വർഗീയത പറയുന്നവൻ നമ്മോടൊപ്പമില്ല എന്ന് പറയുന്നത് മറ്റു മതങ്ങളെ വളരെ പുകഴ്ത്തി കാണുകയും മറ്റു മതങ്ങൾ നമ്മോടൊപ്പം തന്നെ ഉള്ള മതങ്ങളാണെന്ന് വിശാല മനസ്കതയിൽ കാണുകയും ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും സുന്ദരമായ കാഴ്ച ഒന്ന് ആലോചിച്ച് നോക്ക്, എല്ലാ മതങ്ങളുമുള്ള ഒരു സ്ഥലത്ത് പള്ളിയിലെ ബാങ്ക് മുഴങ്ങുകയും മറ്റു സ്ഥലത്ത് അമ്പലങ്ങളിലെ പാട്ടുകൾ മുഴങ്ങുകയും മറ്റ് പള്ളികളിൽ നിന്ന് മണി മുഴങ്ങുകയും ചെയ്യുന്ന വ്യത്യസ്തമായ ആളുകളുണ്ടാകുന്ന ഒരു ബഹുസ്വരത, ഏകസ്വരതയിൽ നിന്ന് ബഹുസ്വരത എത്ര മനോഹരമാണ്. ഈ രാജ്യത്ത് ഇന്ന് ഈ കൊടികുത്തി വാഴുന്ന ഈ ഫാസിസത്തിനെതിരെ ഏറ്റവും ശക്തമായി തന്നെ ഓരോരുത്തരും കൊണ്ടും പോരാടാൻ, ഈ പോരാട്ടത്തോടൊപ്പം തന്നെ നിങ്ങളോടൊപ്പം ഈ എന്നെ ക്ഷണിച്ച് ഞാനും ഉണ്ടാകും എന്നുള്ള ഒരു സന്ദേശം മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഫാസിസം എന്നും അപകടകരമാണ്. ഫാസിസമാണ് തീവ്രവാദത്തെ ക്ഷണിച്ചു വരുത്തുന്നത്, അതിൽ യാതൊരു സംശയവും കാര്യത്തിലില്ല. ആ ഫാസിസത്തെ നന്മ നിറഞ്ഞ സന്ദേശം കൊണ്ട് ഈ സന്ദേശം ലോകവ്യാപകമായി നമ്മൾ ആശയങ്ങൾ ലോകവ്യാപകമായി പരത്തിക്കൊണ്ട് ഈ ഫാസിസത്തെ ചെറുത്തു തോൽപ്പിക്കുകയും വേണം. ഏതു മതത്തിൻ്റെയും ഫാസിസം ഏറ്റവും അപകടകരം തന്നെയാണ്. ഉത്കൃഷ്ടമാണ് മതം. മനുഷ്യനെ ഇങ്ങനെ അസംസ്കൃതനായ മനുഷ്യനെ സംസ്കരിച്ചെടുത്തുകൊണ്ട് ഒക്കെ തന്നെ എല്ലാ മതങ്ങൾക്കും അതിൻ്റെ ധർമ്മമുണ്ട്. ആ മതത്തിൻ്റെ ആ ധർമ്മങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട്, എല്ലാ മതങ്ങളുടെയും ഒരു ബഹുസ്വരത സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായി മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ SKSSF ഈ സന്ദേശം ജനത മുഴുവൻ കേട്ടുകൊണ്ട്, കാരുണ്യത്തിൻ്റെ സന്ദേശം ജനതയുടെ മുഴുവൻ ചെവികളിൽ എത്തിച്ചുകൊണ്ട് അതിനോടുള്ള എല്ലാ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ എന്നെ ഈ വലിയ പ്രൗഢഗംഭീരവും ഈ ലളിതവും പ്രൗഢഗംഭീരവുമായ ഈ പരിപാടിയിൽ ഈ എന്നെ ക്ഷണിച്ചതിൽ അതീവ കൃതാർത്ഥനാണ്. പ്രത്യേകിച്ച് ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്, എനിക്ക് ഞാൻ ഒരുപാട് പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണിത്. ഈ ഒരു പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിൽ ഇതിലെ സംഘാടകരോട് എന്നും നന്ദിയുള്ളവനായിരിക്കും. ഈ പരിപാടിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കാരുണ്യവാനായ പ്രവാചകൻ എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത്. പ്രവാചകൻ്റെ കാരുണ്യത്തെ അളക്കാൻ നമ്മളാരും ആളായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മനുഷ്യനായി പിറന്ന നമ്മൾ പ്രവാചകനെ എങ്ങനെ ആകുക?
ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം വായിച്ച ഒരു പുസ്തകത്തിൽ സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ വലിയ ചർച്ചകൾ നടക്കുകയാണ്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, സ്ത്രീകളുടെ എന്നാ നമ്മൾ പെൺകുട്ടികളൊക്കെ കൊളയിൽ വെച്ച് കൊല്ലുന്നു, സ്നേഹപ്രകടനം നടന്ന കുട്ടികളെ കൊല്ലുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നു പോകുമ്പോൾ പ്രവാചകൻ വളരെ മുമ്പ് ഒരു 10-700 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു സ്ത്രീയെ എങ്ങനെ ഒരു പെൺകുട്ടിയോട് എങ്ങനെ പെരുമാറണം എന്ന് പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രവാചകൻ പറയുന്നത് ഒരു പെൺകുട്ടിയും ഒരാൺകുട്ടിയും ഉള്ള ഒരു രക്ഷിതാവ് രണ്ട് കുട്ടികളോടും ഒരേ സമീപനം സ്വീകരിക്കുകയും പെൺകുട്ടികൾക്ക് അർഹമായ സ്ഥാനം നൽകുകയും ചെയ്താൽ അവനെ ഞാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്നാണ്. അതായത് ഒരു 400-500 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഇക്കാര്യം നമ്മെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു മുസ്ലിമിൻ്റെ, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ കടമ പ്രവാചകനെ മാതൃകയാക്കുക എന്നുള്ളതാണ്. മുഹമ്മദ് നബി എന്ന പ്രവാചകനെ നാം മാതൃകയാക്കി ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. ഈ നമ്മുടെ ജീവിതത്തിൽ നാം ദൈനംദിനം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്ത ഏക വ്യക്തി നമ്മുടെ ഈ മുഹമ്മദ് നബി എന്നാ പ്രവാചകനാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സാമ്പത്തികമായാലും സാമൂഹ്യമായാലും മറ്റ് ഏത് വിഷയങ്ങളായാലും അതിനെയൊക്കെ നല്ല രീതിയിൽ കാഴ്ചപ്പാടോടുകൂടി നല്ല വിശ്വാസികളെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അത് പഠിച്ച എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാം മതത്തിനതീതമായി, ജാതിക്കോ വർഗത്തിനതീതമായി ഇത്തരം കാര്യങ്ങൾ എന്നാ പഠിക്കേണ്ടിയിരിക്കുന്നു. നാം മുസ്ലിമാണോ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ എന്നൊന്നും നോക്കാതെ തന്നെ പ്രവാചകൻ്റെ പ്രലോഭനങ്ങൾ കേൾക്കാനും പഠിക്കാനും തയ്യാറായാൽ തന്നെ ഈ രാജ്യം, ഈ നാട്, നമ്മുടെ സമൂഹം വളരെ പെട്ടെന്ന് തന്നെ ഉയർച്ചയിലെത്തിത്തീരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. സ്ത്രീകൾക്കും കുഞ്ഞുങ്ങളോടുള്ള പെരുമാറ്റത്തെക്കുറിച്ച്, കൊച്ചു കുഞ്ഞുങ്ങളെ നാം വളരെ ഗൗരവത്തോടെ കാണേണ്ടിയിരിക്കുന്നു എന്ന് പ്രവാചകൻ നമ്മോട് അരുളിച്ചിരുന്നു. കൊച്ചു കുഞ്ഞുങ്ങളോടുള്ള നമ്മളെ പെരുമാറ്റത്തെക്കുറിച്ച് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാനൊന്നും അതിനെപ്പറ്റി കൂടുതലൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും ചില കാര്യങ്ങൾ നമ്മുടെ തൊട്ടടുത്തുള്ള ചില മതപണ്ഡിതന്മാരൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തും. ഞാനൊക്കെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു ചിന്ത ഉള്ള ഒരാൾ നമ്മുടെ ഭൂമുഖത്ത് ഉണ്ടായിരുന്നോ എന്ന് പോലും സംശയിക്കപ്പെടുന്ന ഗാന്ധിജിയെക്കുറിച്ച് നമ്മളൊക്കെ പഠിച്ചതുപോലെയുള്ള ഒരു ചിന്ത എനിക്ക് ഈ പ്രവാചനെക്കുറിച്ച് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഉണ്ടാകാറുണ്ട്. ശ്രീ ചില ഒരേ ഒരു ഒരു പുസ്തകത്തിൽ ഞാൻ കണ്ടത് നാം ജീവിച്ചിരിക്കുന്ന അഗ്നികുണ്ടത്തിനരികിൽ ഒരു ഒരു തീക്കൂട്ടത്തിൻ്റെ ഉള്ളിലാണല്ലോ നാം ജീവിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മളെ ആ തീക്കുണ്ടത്തിലേക്ക് നമ്മൾ വീഴാതിരിക്കാൻ നമ്മളെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാനായ ഒരു ശക്തി, മഹത്തായ ഒരു ശക്തി ഈ ഭൂമത്തുണ്ടെന്നും അത് അള്ളാഹു ആണെന്നും നമ്മെ ബോധ്യപ്പെടുത്തുന്നത് പ്രവാചകനാണ്. അതേപോലെ പ്രവാചകൻ്റെ മറ്റ് പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ചില ഉത്പാദനങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ വളരെ ചെറിയ രീതിയിലൊക്കെ വായിക്കാനും പഠിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു പരിപാടിയിൽ എന്നെ ക്ഷണിച്ചതിന് വളരെ നന്ദിയുണ്ട്. കൂടാതെ പട്ടിണി മാറ്റാനും പട്ടിണിക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും അന്ന് അക്കാലത്ത് ഈ ദൈവം എപ്പോഴും എന്നാ ഒരു പട്ടിണി കിടക്കുന്ന വിശക്കുന്നവൻ്റെ മുന്നിൽ ദൈവം പ്രത്യക്ഷപ്പെടില്ല എന്നൊരു ചൊല്ലുണ്ട്. ദൈവം അപ്പത്തിൻ്റെ രൂപത്തിൽ മാത്രമേ വിശപ്പുതിനെ മുന്നിൽ പ്രത്യക്ഷപ്പെടൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അപ്പത്തിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ദൈവം എന്ന് പ്രവാചകൻ പറഞ്ഞത് വിശക്കുന്നവനെ സംരക്ഷിക്കാനും അവനെ അവനാവശ്യമുള്ള വിശപ്പ് മാറ്റാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാനും തന്നെയാണ്. ഇന്ന് ഭൂമിയിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് മതത്തിനെതിരെ, മതത്തിൻ്റെ പേരിലുള്ള സംഘർഷങ്ങളും മറ്റു കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും മതം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്, നന്മയാണ് മതം, നന്മയാണ് ദൈവം എന്ന് ബോധ്യപ്പെടുത്താൻ രീതിയിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ എന്തായാലും വളരെ മഹത്തരമാണ്. അത്തരമൊരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചത് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകൾ പറയാൻ എനിക്ക് അവസരം തന്നതിന് നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. ഏറ്റവും ആദരണീയനായ ഈ റബീഉല്ലൗവലിൻ്റെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട റസാഖ് റഹ്മാനി ഉസ്താദ് അവരുകളെ, ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ജമിയത്തുൽ മുഅല്ലിമീൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ബഷീർ ദാരിമി, ഈ പരിപാടിയിൽ അതിഥികളായി എത്തി വളരെ ഗഹനമായ, പഠനാർഹമായ, ചിന്തനീയമായ പ്രസംഗങ്ങൾ നിർവഹിച്ച പ്രിയപ്പെട്ട ബിനോയ് സാർ, മറ്റൊരു വ്യക്തിത്വമായ സന്തോഷ് തിരുവോത്ത്, വേദിയിലുള്ള ലിയാഖത്ത് അലി ദാരിമി, മറ്റ് പണ്ഡിത ശ്രേഷ്ഠരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഏറ്റവും സന്തോഷകരമായ ദിനങ്ങളാണ്, രാവുകളാണ് ഇനിയുള്ള ഏതാനും ദിവസങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ ലോകത്ത് അനുഗ്രഹീതമായി
കടന്നു വന്നിട്ടുള്ള പ്രവാചകൻ്റെ ജന്മദിന സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ സ്വലാത്തുകളും ദിക്റുകളും പ്രബോധനങ്ങളും സന്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മാസക്കാലം പ്രകാശപുരിതപുകരിതമാവുന്ന ഒരു അന്തരീക്ഷമാണ് ഇൻഷാ അല്ലാ നമുക്ക് കാണാൻ പോകുന്നത് എന്ന സന്തോഷകരമായ ഒരു സുദിനമാണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നത് തന്നെയാണ് ഈ ഒരു പ്രത്യേകത ആയിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. കാരുണ്യത്തിൻ്റെ പ്രവാചകനെന്ന് എടുത്തു പറയുമ്പോൾ നമുക്കറിയാം ഒരു മനുഷ്യരോട് മാത്രമല്ല പ്രവാചകൻ കാരുണ്യം പ്രഖ്യാപിച്ചിട്ടുള്ളത്, ജീവജാലങ്ങളോട് മുഴുവനും മത്സ്യം അതുപോലെ തന്നെ മൃഗാദികളോട് മുഴുവൻ തന്നെ കാരുണ്യം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പ്രവാചകനാണ് മുഹമ്മദ് നബി. അതേപോലെ തന്നെ സ്ത്രീകളോട് മാത്രമല്ല കുട്ടികളോടും അങ്ങനെ എല്ലാ മനുഷ്യരോടും മുഴുവനും കാരുണ്യം പ്രഖ്യാപിച്ച ഒരു പ്രവാചകൻ്റെ അനുയായികളായി നമുക്ക് മാറാൻ കഴിഞ്ഞത് ഒരു വലിയ സന്തോഷം തന്നെയാണ്. തീർച്ചയായും ഈ ലോകത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, നേരത്തെ ബഷീർ താരിമി സൂചിപ്പിച്ചതുപോലെ മനുഷ്യരുടെ നെഞ്ചിലേക്ക് വാഹനങ്ങൾ ഇടിച്ചു കയറ്റുകയും അതോട് അതേപോലെ തന്നെ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ പരീക്ഷാ ഹാളിൽ നിന്നും കുട്ടിയുടെ കഴുത്തറുക്കാൻ പ്രേമ നൈരാശ്യത്തിൻ്റെ പേരിൽ മനുഷ്യൻ്റെ എല്ലാ മൂല്യങ്ങളും നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ മനുഷ്യനെ മനുഷ്യനായി കാണാതെ പ്രവർത്തിക്കുന്ന യുവാക്കളുടെ അല്ലെങ്കിൽ യുവഹൃദയങ്ങളുടെ ഒരു കാലത്ത് പ്രവാചകൻ്റെ കാരുണ്യത്തിന് അതിയായ പ്രസക്തി ഉണ്ടെന്നാണ് ഈ സമയത്ത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും ഇനിയുള്ള രാവുകൾ അനുഗ്രഹീതമാക്കണം. അത് അനുഗ്രഹീതമാക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ പ്രവാചകൻ കാണിച്ചു തന്ന പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടാണ് നമ്മൾ അനുഗ്രഹീതമാക്കേണ്ടത്. കാരണം കുട്ടികളോട് എങ്ങനെയാണോ പ്രവാചകൻ കാരുണ്യം കാണിച്ചിട്ടുള്ളത് അതേപോലെ നമ്മൾ കുട്ടികളോട് കാരുണ്യം കാണിക്കേണ്ടതായിട്ടുണ്ട്. സ്ത്രീകളോട് പ്രവാചകൻ എങ്ങനെയാണോ കാരുണ്യം കാണിച്ചിട്ടുള്ളത് അതേപോലെ സ്ത്രീകളോടും നമ്മൾ കാരുണ്യം പ്രകടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. മനുഷ്യരോടും മുഴുവനും മൃഗങ്ങളോടും മുഴുവനും ജീവജാലങ്ങളോടും മുഴുവനും കാരുണ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ എല്ലാ തലത്തിലേക്കും നമ്മുടെ കാരുണ്യത്തിൻ്റെ ഒരു പ്രതീകമായി നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ഇനിയുള്ള രാവുകളിലും ദിവസങ്ങളിലും നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിന് കൊയിലാണ്ടി മണ്ഡലം SYS ഒരു ഭാമുഖങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരണീയരായ മുഅ്മിനീങ്ങളെ, വിശിഷ്ടാതിഥികളെ, സഹോദരന്മാരെ, ലോകത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപ്പിറവിയുടെ മാസം സമാഗതമാവുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സും അവൻ്റെ ശരീരവും അവൻ്റെ ഹൃദയവും അവൻ്റെ സകലമാനവും ഒരേപോലെ സന്തോഷിക്കുന്ന, സന്തോഷത്തിൽ പങ്കുകൊള്ളുന്ന വലിയൊരു സംവിധാനമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാഘോഷം. ജന്മദിനാഘോഷത്തിൻ്റെ ഭാഗമായി ഈ മാസം മുഴുവനും, ഈ മാസത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ, ഒരു ആദ്യ വസന്തമാണിത്. വിശ്വാസികളുടെ മനസ്സിൽ ഒരുപാട് പുഷ്പങ്ങൾ വിരിയുന്നതായിരിക്കുന്ന വസന്തത്തിൻ്റെ പ്രാരംഭമാണ് റബീഉൽ അവ്വൽ. തീർച്ചയായും ലോകത്തിൻ്റെ ഏത് ഭാഗത്തെടുത്ത് പരിശോധിച്ചാലും ആ പരിശുദ്ധ പ്രവാചകൻ്റെ ജന്മദിനം വളരെയധികം വിശ്വാസികൾ ആദരപൂർവ്വം ആഘോഷിക്കുകയും കൊണ്ടാടുകയും ചെയ്യുന്നത് ഈ ലോകത്തിൻ്റെ അനുഗ്രഹീതനായി അവതീർണനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ളതായിരിക്കുന്ന ഇഷ്ടവും അവിടത്തോടുള്ളതായിരിക്കുന്ന സ്നേഹവുമാണ്. തീർച്ചയായും ലോകത്തിൻ്റെ നാനാഭാഗത്തും ഇതുപോലുള്ളതായിരിക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. തുറയൂർ റേഞ്ച് ജമിയത്തുൽ മുഅ്മിനീൻ നടത്തുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏറ്റവും ബഹുമാനാദരവോടെ നിറഞ്ഞ പ്രിയപ്പെട്ട തുറയൂർ റേഞ്ച് ജമിയത്തുൽ മുഅ്മിനീൻ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട റസാഖ് റഹ്മാൻ സദവറുകളെ, അതോടൊപ്പം SYS കൊയിലാണ്ടി മണ്ഡലം സെക്രട്ടറി ബഹുമാനപ്പെട്ട അൻസാർക്ക, പ്രിയ സഹപ്രവർത്തകർ, ഉസ്താദന്മാരെ, തുറയൂർ റേഞ്ച് ജമിയത്തുൽ മുഅ്മിനീൻ നടത്തുന്ന റബീഉൽ അവ്വലിന് സ്വാഗതം എന്ന് പറയുന്ന ഒരു പരിപാടിയിലാണ് നമ്മളൊക്കെ ഉള്ളത്. ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിക്കുന്നതാണ് എൻ്റെ ഉത്തരവാദിത്വം. നമുക്കറിയാം, മഹാനായ റസൂലുള്ളാഹി തങ്ങളവറുകളുടെ ജന്മദിനം കൊണ്ടാടുന്ന ഒരു മാസമാണ് പരിശുദ്ധമായ റബീഉൽ അവ്വൽ. ഈ ഒരു വേളയിൽ ആ മാസത്തിനെ സ്വാഗതം ചെയ്യുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഏറ്റവും
അഭിവാജ്യ ഘടകമായ സന്തോഷ ലബ്ധിയായ ഒരു സമയമാണ്. ഈ അവസരത്തിൽ എന്നോടും നിങ്ങളോടും ഉണർത്താനുള്ളത്, ആ തിരുനബിയെ പഠിക്കുവാനും ആ നബിയെ ജീവിതത്തിൽ പകർത്തുവാനും നാം ഓരോരുത്തരും തയ്യാറാവുകയും അതനുസരിച്ച് ജീവിക്കാൻ നാം തയ്യാറാവുകയും ചെയ്യുമ്പോഴാണ് നമ്മളൊരു മുസ്ലിമായി തീരുന്നതെന്നുള്ളതാണ്. ഇൻഷാല്ല കൂടുതലായി സംസാരിച്ചുകൊണ്ട് നേരം പോക്കുകയല്ല, എസ് കെ എസ് പയ്യോളു മേഖലയുടെ എല്ലാവിധ ആശംസകളും ഈ പരിപാടിക്ക് നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹൃദമാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. أشراق البدر علينا فاختفت منه البدور مثل حسنك ما رأينا قط يا وجه سروري يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم أنت شمس أنت بدر أنت نور فوق